നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര വീണു. യുവാവ് രക്ഷപ്പെട്ടത് തല നാരിഴക്കി. കൊടുങ്ങല്ലൂർ ഓകെ ആശുപത്രിക്ക് തെക്കുവശം ഉണക്കരിയാട്ട് ഷെമീറിന്റെ വീടാണ് നിലംപൊത്തിയത്. തിങ്കളാഴ്ച രാവിലെ 11:30 സംഭവം. കനത്ത മഴയും കാറ്റും വന്നതോടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുകയായിരുന്നു. നാലമ്പല ദർശനത്തിൽ ആദ്യ ദിനത്തിൽ തന്നെ 10,000. വിവിധ ജില്ലകളിൽ നിന്നായി 15 സർവീസുകളുമായി കെഎസ്ആർടിസിയും സജ്ജരാണ്. മഴയെയും അവഗണിച്ച് ആദ്യ ദിനത്തിൽ തന്നെ 10,000 ദർശനത്തിനെത്തിയത്. തൃപ്രയാറിൽ നിന്നാണ് നാലമ്പല ദർശനം ആരംഭിക്കുന്നത്. HDFC ബാങ്ക് പുത്തഞ്ചിറ ശാഖയിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി പരാതി. ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ബ്രാഞ്ചിലെ ഒരു ജീവനക്കാരനാണ് തട്ടിപ്പ് നടത്തിയതായി പറയുന്നത്. 4 ദിവസത്തിന് ശേഷം രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16,935 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പ്രതിദിന അണുബാധ നിരക്ക് 6.48%. ഇന്നലെ 51 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. പൊരിബസാർ കല്ലുംപുറത്തും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന രണ്ടു മക്കളും ഹൃദ്രോഗിയായ ഭാര്യയും അടങ്ങുന്ന നിർധനനായ പിച്ചത്തറ നാസറിന്റെ കുടുംബത്തിന് എസ്എൻപുരം മണ്ഡലം കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓട്ടോറിക്ഷ നൽകി. സേവാഭാരതി മാനവസേവ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് നടന്നു. പറമ്പിക്കുളങ്ങര NSS ഹാളിൽ നടന്ന ചടങ്ങ് മേത്തല ബാലാനു ബോധിനി UP സ്കൂൾ പ്രധാന അധ്യാപിക ഷേർലി ഉദ്ഘാടനം ചെയ്തു. സേവാകേന്ദ്രം വൈസ് പ്രസിഡന്റ് OP സുരേഷ് അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ആനക്കൽ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ മുക്കുടി ഔഷധ നിവേദ്യം കഴിക്കുവാൻ വൻ ഭക്തജന തിരക്ക്. രോഗശാന്തിക്കായി ക്ഷേത്രത്തിൽ മേൽശാന്തി ശ്രീകുമാർ ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് മുക്കുടി നിവേദിച്ച് വിതരണം നടത്തിയത്. പേപ്പർ മിനിയേച്ചർ ആർട്ടിൽ വിസ്മയം തീർത്ത് ആനന്ദം കണ്ടെത്തുകയാണ് മാളയിലെ വയോധികൻ. മാള പ്ലാവൻമുറി വട്ടക്കോട്ട കൈപ്പുള്ളി ജോയിയാണ് അത്ഭുത സൃഷ്ടികൾ നിർമ്മിച്ചിരിക്കുന്നത്. പേപ്പർ പാഴ്വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് തന്റെ വീട് നിറയെ കണ്ണിന് കൗതുകമാകുന്ന അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചത്. പട്ടേപ്പാടം അന്നൂർ മദ്രസ ഈദ് മെഹ്ഫിൽ സംഘടിപ്പിച്ചു. മജ്ലിസ് കൗൺസിൽ ജില്ലാ രക്ഷാധികാരി മുനീർ അബ്ദുള്ള വരന്തരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഖത്തീബ് മുഹമ്മദ് തൽഹത്ത് സന്ദേശം നൽകി. കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജലീൽ അധ്യക്ഷത വഹിച്ചു. റൂഹ് ബൈദി ബ്രാൻഡ് സ്റ്റോർ മാള KK റോഡിൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു. കൈത്തറി പ്രീമിയം ക്ലാസി സാരീസ് കുർത്തി സൽവാർ മെറ്റീരിയൽസ് എന്നിവ ഉപഭോക്താക്കൾക്ക് അനുകൂലമായി വിലക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാം. ഓൺലൈൻ ഷോപ്പിംഗിനും റൂഹിൽ അവസരമുണ്ട്. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ്സ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ട് അപ്പിൽ. നമസ്കാരം.